ಪಾಲಕರೇ, ಯಕ್ಷ ಗಾಯಕರೇ, ಅಷ್ಟದಿ ಪಾಲಕರೇ, ಯಕ್ಷ ಗಾಯಕರೇ, ಮತೀತಲತ್ತಿಲೆ ಮಂದ ಚಾಲಗಳು ಮತಿಶಿತಗಕ್ಕೂ ಮುಂದೇ ಸ್ವರ್ಗಸಭಾತಲಂ ಆಸುರ ತಾಂಡವ ನೃತ್ತಂ ಕಾಣುಂ ಮುಂದೇ ಪ್ರಣಾಮಂ ದೇವ, ಪ್ರಣಾಮಂ ದೇವಿ. ಪ್ರಣಾಮಂ ನಾರದರೆ. ആഗമനോദ്ദേശം എന്തെന്ന് അറിയിച്ചാലും ദേവൻ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഈ വേളയിൽ നാരദരുടെ വരവ് തെല്ലാരോചകം സൃഷ്ടിച്ചേക്കാം. എന്നാലും വരേണ്ട സന്ദർഭമാകുമ്പോൾ തീർച്ചയായും വരണമല്ലോ. മണികണ്ഠൻ വളർന്നു കഴിഞ്ഞു, ആയോധന കലകളിലും പ്രാവീണ്യം നേടിക്കഴിഞ്ഞു. ആ വിശേഷം അറിയിക്കാനല്ലേ നാരദരുടെ വരവ്? നാരായണ, അതെ ദേവ, ഒപ്പം ഒരപേക്ഷ കൂടിയുണ്ട് ദേവ. ഇനി ഒട്ടും വൈകാതെ മഹിഷീവധം നടക്കണം. അക്കാര്യം ബോധ്യപ്പെടുത്തി കുമാരനെ മഹിഷിക്കെതിരെ യുദ്ധസജ്ജനാക്കണം ദേവ. ഒട്ടും അമാന്തമരുത്. മഹിഷിയെ തളയ്ക്കാൻ കുമാരൻ നേടിയ ആയോധന കലാപാഠവുമൊന്നും മതിയാകില്ല. മനസ്സ് പാകപ്പെടണം, കുമാരനിലെ ആത്മീയ സിദ്ധികൾ ഉണരണം. പന്തളരാജാവിന് ഒരു വ്യാഴവട്ടക്കാലം കുമാരൻ ദാസിവൃത്തി ചെയ്യണമെന്ന് വിധിയുണ്ട്. അതുകൊണ്ട് തന്നെ രാജാവ് അറിയാതെ പന്തളരാജ്യത്തെയും രാജകുടുംബത്തെയും ശക്തിപ്പെടുത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ കുമാരൻ നിർവഹിക്കുന്നുമുണ്ട്. രാജാവിനോടുള്ള ദാസ്യം പൂർത്തിയാകാൻ ഇനിയും സമയമേറെ ബാക്കിയുണ്ട് നാരദരെ. അത് കഴിഞ്ഞേ മഹിഷി നിഗ്രഹം നടക്കും. ഈ മഹിഷി അത്രയ്ക്ക് കേമിയും, എത്ര അസുരജന്മങ്ങളെ നാം കാണുന്നുണ്ട്. പക്ഷേ ഇത്രയും ശക്തിയും വിനാശകാരിയുമായ ഒരു അസുരജന്മത്തെ നാം കണ്ടിട്ടേയില്ല. ഈ മഹിഷി ആരാണെന്നും എന്താണ് അവളുടെ അവതാര ലക്ഷ്യമെന്നും നാരദർക്കറിയാമോ? അസുര സ്ത്രീക്ക് എന്ത് അവതാര മഹാത്മ്യമാണുള്ളത്? മഹിഷി ഒരു സാധാരണ അസുര സ്ത്രീ അല്ല നാരദരെ. സരസ്വതി, ലക്ഷ്മി, പിന്നെ പാർവതീ ദേവിയായ നാമം, ഈ മൂന്ന് ദേവിമാരുടെയും അംശാവതാരമായ ലീലയാണ് പതിയുടെ ശാപത്താൽ മഹിഷിയായി പിറന്നിരിക്കുന്നത്. നാരായണ, ആ കഥ നമുക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. സർവജ്ഞനായ നാരദർക്ക് പോലും അറിയാത്ത എത്രയോ കഥകളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. നാരായണ, നാരായണ, കഥ നാരദർക്ക് പറഞ്ഞുകൊടുക്കൂ ദേവി. മഹിഷിയുടെ പൂർവ്വകഥ പറയണമെങ്കിൽ ലീലയുടെ പിതാവും മഹാതപസ്യയുമായ ഗാലവ മഹർഷിയിൽ നിന്ന് തുടങ്ങണം. ശിവായ ഓം നമ ശിവായ. ഓ ശിവായ.
ഹേ ഗാലവ മഹർഷി. ശ്രീ പരമേശ്വര മഹാദേവ അനുഗ്രഹിച്ചാലും. എഴുന്നേൽക്കു വത്സ. മഹാദേവ, നിങ്ങളുടെ തപസ്സിന്റെ കാഠിന്യം, ഏകാഗ്രത, ഭക്തി ഒക്കെയും നമ്മിൽ പ്രത്യേകമായൊരു ആനന്ദത്തെ പ്രദാനം ചെയ്തിരിക്കുന്നു. ഭഗവാനെ, അടിയന്റെ മകൾ ലീലയ്ക്ക് ഏറെ ഗുണകരമായ ഒരു ദാമ്പത്യം ഉണ്ടാകണം. അവളെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഒരു പതിയെ നൽകി അനുഗ്രഹിക്കുമാറാകണം. നിങ്ങളുടെ മകൾ ആരാണെന്നറിയാമോ? അറിയില്ല ഭഗവാനെ. അടിയന് തപസ്സും ഈശ്വരധ്യാനും അല്ലാതെ മറ്റൊന്നും അറിയില്ല. എങ്കിൽ നിങ്ങൾ ഗാർഹസ്ഥ്യാശ്രമം വർജിക്കണമായിരുന്നു. നിങ്ങൾക്ക് ഒരു മകൾ ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ കഠിന തപസ്സിന്റെ ഫലമായി നിങ്ങൾക്ക് പിറന്ന മകൾ ലീല മൂന്ന് ദേവിമാരുടെ അംശാവതാരമാണെന്നറിയുക. സ്വന്തം ആശ്രമത്തിൽ തന്നെ ദൈവത്തിന്റെ അവതാരമായ ഒരു പുത്രി ഉള്ളപ്പോൾ അവളെ വേണ്ടവിധം പരിപാലിക്കാതെ ഏകാന്തതയിലേക്ക് തള്ളിവിട്ട് ക്ലേശം അനുഭവിപ്പിക്കുന്നത് മഹാപാപമാണ്. ശ്രീ നീലകണ്ഠ ഭഗവാനെ, തപസ് അടിയന്റെ ശ്വാസോച്ഛ്വാസമാണ്. അതുകൊണ്ടാണ് മകളെ ഉപേക്ഷിച്ച് അടിയൻ ദേശസഞ്ചാരിയായി നടക്കുന്നത്. അതുകൊണ്ടാണ് അടിയന്റെ മകളെ ആരും കയ്യേൽക്കാത്തത്. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കി തരണം ഭഗവാനെ. അടിയന്റെ മകൾ മംഗല്യവതിയാകണം. വിഷമിക്കാതെ ഗാലവൻ, ശിവവിഷ്ണു ബ്രഹ്മസംഭൂതനായ ദത്താത്രേയൻ എന്ന യുവാവ് ജന്മമെടുത്തു കഴിഞ്ഞു. അവന്റെ ജനനോദ്ദേശം തന്നെ ലീലയെ ധർമ്മപത്നിയായി വീൽക്കുക എന്നതാണ്. അനസൂയയുടെയും അത്രിയുടെയും പുത്രനായ ദത്താത്രേയൻ ലീലയെ മംഗല്യം കഴിച്ചിരിക്കുന്നു. ദത്താത്രേയനെ കണ്ടെത്തി അടിയന്റെ മകളുടെ അഭിലാഷം അറിയിക്കണമല്ലോ ഭഗവാനെ. അതിനെന്താ ഒരു മാർഗം? അതിന് വിഷമിക്കേണ്ട. കാലം ദത്താത്രേയനെ ഈ ഗാലവന്റെ അരികിലേക്ക് എത്തിച്ചിരിക്കും. അവർ തമ്മിലുള്ള മംഗല്യം നടക്കും. പിന്നെയെല്ലാം വിധി നിശ്ചയം പോലെ. മംഗളം ഭവിക്കട്ടെ ഭഗവാനെ. ഭഗവാനെ, ദത്താത്രേയൻ. ആശ്രമത്തിൽ മുനികുമാരി അനുഭവിക്കുന്ന ഏകാന്തതയ്ക്കും വിരസതയ്ക്കുമൊക്കെ വിരാമമിടാൻ കൂട്ടുകാരിയായ ഞാനല്ലേ ഉള്ളൂ. എന്താ പാത്രത്തില്? അറിയില്ലേ, നിനക്ക് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമാണ്. എന്താ ലീലേ, പെട്ടെന്നൊരു വിഷമം? എനിക്ക് വേണ്ടി നീ വല്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. ഞാൻ ജീവിക്കുന്നത് തന്നെ നിന്റെ ദയാദാക്ഷിണ്യം കൊണ്ടല്ലേ സുതേ. നേരിയ രക്തബന്ധം പോലും ഇല്ലാത്ത എനിക്ക് വേണ്ടി നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ. ദേ കടപ്പാട് നന്ദി എന്നിങ്ങനെയുള്ള കണക്ക് പറച്ചിലുകളൊന്നും നമുക്കിടയിൽ വേണ്ട. നിന്നെ പോലെ ഒരു മിത്രത്തെ കിട്ടിയത് മഹാഭാഗ്യമെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. ഇവിടെ ആരുമില്ലേ?
ദീർഘകാലത്ത് തപസ് കഴിഞ്ഞു വരുന്ന പിതാവിന് സ്വന്തം മകളെപ്പോലും തിരിച്ചറിയാൻ കഴിയാതായോ? ഞാനാണ് അങ്ങയുടെ മകൾ ലീല. ഇവളെന്റെ ഉറ്റ സുഹൃത്തും സഹവാസിയുമായ സുധ. ഞാൻ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു എന്ന് പോലും പിതാവ് അന്വേഷിക്കുന്നില്ലല്ലോ. ഇവളാണ് എനിക്കെല്ലാം. ഇവളെനിക്ക് മിത്രം മാത്രമല്ല, സഹോദരിയും മാതാവും ദൈവവും ഒക്കെയാണ്. മഹർഷി, ഇതൊക്കെ ലീലയുടെ വെറും അതിശയോക്തികളാണ്. മകളെ സുധേ, എല്ലാം നാം അറിയുന്നുണ്ട്. ദൈവത്തെ തേടി നടക്കുന്ന ഒരു മഹർഷിയാണെന്ന്. നമുക്ക് നമ്മുടെ മകൾ ലീലയോടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം ആ ദൈവം നിർവഹിച്ചു. നിന്നെ നമ്മുടെ മകളിലേക്ക് എത്തിച്ചതും ആ ദൈവം തന്നെയാണ്. നാം തപസ് ചെയ്ത് ആർജിച്ച പുണ്യത്തിന്റെ ഒരംശം നിനക്കും ലഭിക്കും മകളെ. നീ സൗഭാഗ്യവതി. ഒരു പ്രതിഫലവും ഇച്ഛിച്ചല്ല അടിയൻ ലീലയ്ക്ക് തുണയായത്. പക്ഷേ അവിടുന്ന് നൽകിയ അനുഗ്രഹം എന്ന പ്രതിഫലം അടിയന് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് മഹർഷി. എന്റെ മിത്രമായ സുധ അനുഭവിക്കുന്ന ആനന്ദം ഞാനും അനുഭവിക്കുന്നു പിതാവേ. നാളിതുവരെ ഞാൻ അനുഭവിച്ച വേർപാടിന്റെ ദുഃഖമൊക്കെ സുധയ്ക്ക് നൽകിയ അനുഗ്രഹത്തിലൂടെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇനിയും എന്നെ തനിച്ചാക്കി പിതാവ് തപസ്സിന് പോകുമോ? തപസ് അതൊഴിവാക്കി ഗാലവൻ ഒരു ജീവിതമില്ല മകൾ. തപസ്സില്ലാതെ തനിക്കൊരു ജീവിതമില്ലെന്ന് ഗാലവ മഹർഷി പറഞ്ഞപ്പോ ലീല വല്ലാതെ ദുഃഖിതയായി. പിതാവിന്റെ തുണയില്ലാതെ തന്റെ ജീവിതം വീണ്ടും ഏകാന്തതയിലേക്കും വിരസതയിലേക്കുമാണ് നീങ്ങുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. നാരായണൻ, മൂന്ന് ദേവിമാരുടെ അംശാവതാരം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ലീലയുടെ അവസ്ഥ ഓർക്കുമ്പോൾ നമുക്കും സഹതാപം തോന്നുന്നു. തപസ് തന്നെ ജീവിതവ്രതമാക്കിയ ഗാലവൻ മംഗല്യം കഴിച്ച് ഒരു പുത്രിയെ സൃഷ്ടിക്കരുതായിരുന്നു. നമ്മെപ്പോലെ നിത്യബ്രഹ്മചാരിയുടെ ജീവിതം നയിക്കണമായിരുന്നു. നാരായണൻ പറഞ്ഞിട്ട് കാര്യമില്ല. നാരദരെ, പ്രപഞ്ചത്തിൽ മണികണ്ഠകുമാരൻ ജനിക്കണമെന്നും ഉഗ്രസ്വരൂപിണിയായ മഹിഷി പിറക്കണമെന്നതുമൊക്കെ അലംഘനീയമായ വിധിയുള്ളപ്പോൾ ലീല എന്നൊരു കഥാപാത്രം പിറക്കാതെ പറ്റില്ലല്ലോ. ഭവിതവ്യം ഭവിത്യേവ, ഭവിക്കേണ്ടത് ഭവിച്ചു തന്നെ തീരണം.
നാരായണ നാരായണ. തുടർന്നുള്ള കഥ കേൾക്കട്ടെ ദേവി. അല്പകാലം ആശ്രമത്തിൽ കഴിഞ്ഞ ശേഷം ഗാലവൻ വീണ്ടും തപസ്സിനായി പുറപ്പെടുന്നു. തപസ്സനുഷ്ഠിക്കാൻ ഹിമാലയത്തിലേക്ക്. പിതാവ് വേണ്ടത്ര തപശക്തി നേടിക്കഴിഞ്ഞില്ലേ? ഇനിയും ഒരു തപസ്സോ? നാം വേണ്ടത്ര തപശക്തി നേടിക്കഴിഞ്ഞെന്നും ഇല്ല മകളെ. തപശക്തി അനന്തമാണ്. അത് പൂർണമായും സ്വായത്തമാക്കാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കില്ല മകളെ. ദേവീ കടാക്ഷത്തിന് വേണ്ടിയുള്ള വേറിട്ടൊരു തപസ്. കുറെ കാലമായി അങ്ങനെ ഒരു മോഹം നമുക്കുണ്ടായിരുന്നു. ആ മോഹ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് മകളെ നാം ഇപ്പോൾ പോകുന്നത്. എന്താ മകളെ? പിതാവേ, വിവാഹപ്രായം എത്തി നിൽക്കുന്ന ഒരു കന്യകയാണ് ഞാൻ. എന്നെ ഒറ്റയ്ക്ക് അരക്ഷിതാവസ്ഥയിലാക്കിയിട്ട് അങ്ങ് എങ്ങോട്ടും പോകരുത്. എന്റെ അപേക്ഷയാണ്. മകളെ, ഏകാന്ത ജീവിതമാണ് ഒരു മുനികന്യയ്ക്ക് വിധിച്ചിട്ടുള്ളത്. നീ സ്വായത്തമാക്കേണ്ടതും ഒരു മുനികന്യയുടെ ജീവിതമാണ്. ഒരുപാട് ഏകാന്തത അനുഭവിച്ചിട്ടുള്ളവളാണ് നിന്റെ മാതാവ്. നീയും അതേ ജീവിതം തന്നെ അനുഷ്ഠിക്കണം. സ്വയം സൂക്ഷിച്ച് സ്വന്തം പാതിവൃത്യം നഷ്ടപ്പെടാതെ ജീവിക്കുക. നന്മയുണ്ടാകും മകളെ. ഈ ഏകാന്തത അമ്മയെ മടുത്തിരിക്കുന്നു. ഇനിയും നീണ്ടുപോയാൽ ഭ്രാന്തി പിടിച്ചത് തന്നെ. അമ്മേ ഭഗവതി, എന്താണൊരു മോചനമാർഗം? അടിയനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന സുമുഖനായ ഒരു മുനികുമാരനാണ് അടിയന്റെ മനസ്സിലെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കുമാറാകണേ.